പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകരാജ്യങ്ങൾ കടം കൊടുക്കാൻ പോലും മടിക്കുന്ന അവസ്ഥയാണ് അവിടെയുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം വിലക്കയറ്റവും പൂഴ്ത്തിവെപ്പുമെല്ലാം പാകിസ്ഥാനിൽ പതിവാണ്. പി ഒ കെയിൽ അടക്കം ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട അവസ്ഥയിലേക്കും കാര്യങ്ങളെത്തി. ഇതോടെ ഇന്ത്യയുടെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാക് നേതാക്കൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ രക്ഷപ്പെടാത്തത് എന്ന ചോദ്യം അവിടുത്തെ നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇന്ത്യയുടെ നേട്ടങ്ങളും പാകിസ്ഥാനിലെ കറാച്ചിയുടെ അവസ്ഥയും താരതമ്യം ചെയ്ത് മുത്തഹിദ ക്വാമി മൂവ്മെന്റ് പാകിസ്ഥാൻ നേതാവ് സെയ്ദ് മുസ്തഫ കമാലാണ് രംഗത്തെത്തിയത്. ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ തുറന്ന ഓടകളിൽ വീണ് കുട്ടികൾ മരിക്കുന്നതാണ് കറാച്ചിയിൽ നിന്നുള്ള വാർത്തയെന്ന് സെയ്ദ് മുസ്തഫ കമാൽ പാക് നാഷണൽ അസംബ്ലിയിൽ ചൂണ്ടിക്കാണിച്ചു. ലോകം ചന്ദ്രനിലേക്ക് പോകുമ്പോൾ കറാച്ചിയിൽ കുട്ടികൾ ഖട്ടറിൽ വീണ് മരിക്കുന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ. അതേ സ്ക്രീനിൽ ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങിയെന്ന വാർത്തയുണ്ട്. കറാച്ചിയിലെ തുറന്ന ഓടയിൽ ഒരു കുട്ടി മരിച്ചു എന്നാണ് 2 സെക്കൻഡിനുള്ളിലെ വാർത്ത, സെയ്ദ് മുസ്തഫ കമാൽ വ്യക്തമാക്കി. 2023 ഓഗസ്റ്റിലാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി ലോകചരിത്രം തിരുത്തിയത്. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമെന്ന നേട്ടവും ഇന്ത്യ കരസ്ഥമാക്കി. ഈ നേട്ടത്തെയാണ് പാക് ഖജനാവിന് ഏറ്റവും കൂടുതൽ വരുമാനം സംഭാവന നൽകുന്ന കറാച്ചിയുടെ നിലവിലെ അവസ്ഥയുമായി പാക് നാഷണൽ അസംബ്ലി താരതമ്യം ചെയ്തിരിക്കുന്നത്. കറാച്ചി പാകിസ്ഥാന്റെ വരുമാനത്തിന്റെ എഞ്ചിനാണ്. പാകിസ്ഥാന്റെ തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന 2 തുറമുഖങ്ങളും കറാച്ചിയിലാണ്. കറാച്ചി പാകിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമുള്ള കവാടവുമാണ്. 15 വർഷമായി കറാച്ചിക്ക് അല്പം ശുദ്ധജലം പോലും എത്തിയില്ല. എത്തിച്ച് വെള്ളം നൽകാൻ പോലും ടാങ്കർ മാഫിയ പൂഴ്ത്തിവെച്ച് കറാച്ചിയിലെ ജനങ്ങൾക്ക് വിൽക്കുകയാണെന്നും മുസ്തഫ കമാൽ ചൂണ്ടിക്കാണിച്ചു. സാമ്പത്തിക പ്രതിസന്ധി, ഉയർന്ന പണപ്പെരുപ്പം, വർദ്ധിച്ചു വരുന്ന കടം എന്നിവയിൽ പാകിസ്ഥാന്റെ നിലവിലെ സാഹചര്യം വളരെ മോശമാണ്. രാജ്യം നേരിടുന്ന പ്രതിസന്ധി നേരിടാൻ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് പുതിയ വായ്പാ പദ്ധതി തരപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഭരണകൂടം. എന്തായാലും ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ തുറന്ന ഓടകളിൽ വീണ് കുട്ടികൾ മരിക്കുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കാണാൻ സാധിക്കുന്നത്. 15 വർഷമായി കറാച്ചിക്ക് അല്പം ശുദ്ധജലം പോലും നൽകിയില്ല എന്നതും മറ്റൊരു സത്യം. ഇന്ത്യൻ നേട്ടം ചൂണ്ടിക്കാണിച്ച് നാഷണൽ അസംബ്ലിയിൽ ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് പാക് നേതാവ് സെയ്ദ് മുസ്തഫ കമാൽ. പാകിസ്ഥാൻ ഇപ്പോൾ കടന്നുപോകുന്ന ഞെട്ടിക്കുന്ന അവസ്ഥ തന്നെയാണ് ഇദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരു രക്ഷയും പരരക്ഷയുമില്ലാതെ ഓടി നടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കരിചന്തകളിൽ പല സാധനങ്ങളും വിൽക്കുകയാണ്. പാവപ്പെട്ടവർ തെരുവുകളിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഭക്ഷണം പോലുമില്ലാത്ത സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്.